ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സയ്യിദ് അലി ഷിഹാബ് തങ്ങൾ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 5 ദിവസത്തെ അമേരിക്ക ഈജിപ്ത് സന്ദർശനത്തിന് യാത്ര തിരിച്ചു. രാജ്യം എക്കാലവും സമാധാനത്തിന്റെ പക്ഷത്താണെന്ന് പ്രധാനമന്ത്രി. 9th അന്താരാഷ്ട്ര യോഗാ ദിനാചരണം നാളെ. പ്രധാനമന്ത്രി ന്യൂയോർക്കിലെ ഐക്യരാഷ്ട്ര സഭ ആസ്ഥാനത്ത് ദിനാചരണത്തിൽ പങ്കെടുക്കും. 2 ദിവസത്തെ സന്ദർശനത്തിന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് വൈകിട്ട് കൊച്ചിയിലെത്തും. സംസ്ഥാനത്ത് ഉന്നത വിദ്യാഭ്യാസ മേഖല പ്രതിസന്ധിയിലാണെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. സംസ്ഥാനത്തെ ITIകളിൽ ആധുനിക കോഴ്സുകൾ ആരംഭിക്കുന്നത് സംബന്ധിച്ച് പഠനം നടത്താൻ സമിതി രൂപവത്കരിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 5 ദിവസത്തെ അമേരിക്ക ഈജിപ്ത് സന്ദർശനത്തിന് യാത്ര തിരിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ ക്ഷണപ്രകാരം നാളെ മുതൽ വെള്ളിയാഴ്ച വരെയാണ് നരേന്ദ്രമോദി അമേരിക്ക സന്ദർശിക്കുന്നത്. നാളെ ന്യൂയോർക്കിലെ ഐക്യരാഷ്ട്ര സഭാ ആസ്ഥാനത്ത് അദ്ദേഹം അന്താരാഷ്ട്ര യോഗാദിന പരിപാടിക്ക് നേതൃത്വം നൽകും. മറ്റന്നാൾ വാഷിംഗ്ടണിലെ വൈറ്റ് ഹൌസിൽ പ്രധാനമന്ത്രിക്ക് ആചാരപരമായ വരവേൽപ്പ് നൽകും. ഇന്ത്യ അമേരിക്ക ഉന്നതതല സംഭാഷണത്തിന്റെ ഭാഗമായി പ്രസിഡന്റ് ജോ ബൈഡനുമായി അദ്ദേഹം ചർച്ച നടത്തും. പ്രസിഡന്റും പത്നിയും നരേന്ദ്രമോദിയുടെ ബഹുമാനാർത്ഥം വൈകിട്ട് വിരുന്നും ഒരുക്കിയിട്ടുണ്ട്. തുടർന്ന് US കോൺഗ്രസിന്റെ സംയുക്ത സമ്മേളനത്തെ നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും. വെള്ളിയാഴ്ച US വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസും സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനും ചേർന്നൊരുക്കുന്ന ഉച്ചവിരുന്നിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. അമേരിക്കൻ വ്യവസായ പ്രമുഖരുമായും പ്രൊഫഷണലുകളുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. അമേരിക്കയിലെ ഇന്ത്യക്കാരുമായും അദ്ദേഹം സംവദിക്കും. നരേന്ദ്രമോദി ശനിയാഴ്ച കെയ്റോവിലെത്തും. അദ്ദേഹത്തിന്റെ ആദ്യ ഈജിപ്ത് സന്ദർശനമാണിത്. 2 ദിവസം ഈജിപ്തിൽ തുടരുന്ന പ്രധാനമന്ത്രി ഗവൺമെന്റിലെ മുതിർന്ന അംഗങ്ങളുമായും പ്രമുഖരുമായും പ്രവാസി ഇന്ത്യക്കാരുമായും കൂടിക്കാഴ്ച നടത്തും. 11th നിർമ്മിച്ചതും ബോഹ്റ സമുദായം നവീകരിച്ചതുമായ അൽ ഹക്കീം മോസ്ക്, ഹെലിയ പോലീസ് യുദ്ധ സെമിത്തേരി എന്നിവിടങ്ങളും അദ്ദേഹം സന്ദർശിക്കും. 1st ഈജിപ്തിൽ ജീവത്യാഗം ചെയ്ത ഇന്ത്യൻ സൈനികർക്ക് അദ്ദേഹം യുദ്ധ സെമിത്തേരിയിൽ ആദരാഞ്ജലി അർപ്പിക്കും. 9th അന്താരാഷ്ട്ര യോഗാ ദിനാചരണം നാളെ. വസുധൈവ കുടുംബത്തിനായി യോഗ എന്നതാണ് ഈ വർഷത്തെ യോഗാദിന സന്ദേശം. ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് യോഗ ശീലമാക്കണമെന്ന് ആകാശവാണി മൻ കി ബാത്ത് പരിപാടികളിൽ പ്രധാനമന്ത്രി പലതവണ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. യോഗ ശീലമാക്കാൻ ഏറ്റവും നല്ല അവസരമാണ് നാളത്തെ യോഗാ ദിനാചരണമെന്ന് കഴിഞ്ഞ മൻ കി ബാത്തിലും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. 2014 ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലിയെ അഭിസംബോധന ചെയ്യവേ യോഗാ ദിനാചരണ സന്ദേശം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ട് വെച്ചത്. 177 രാജ്യങ്ങൾ നിർദ്ദേശത്തെ പിന്തുണച്ചു. തുടർന്ന് 2015 June 21 മുതൽ രാജ്യാന്തര തലത്തിൽ യോഗാ ദിനാചരണത്തിന് തുടക്കമായി. യോഗാ ദിന ആചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടന ചടങ്ങ് തിരുവനന്തപുരം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ രാവിലെ ഉദ്ഘാടനം ചെയ്യും. സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് മുന്നോടിയായി തിരുവനന്തപുരം പൂവച്ചാൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ യോഗ പരിശീലനവും ക്ലാസും സംഘടിപ്പിച്ചു. ഉദ്ഘാടന ചടങ്ങിൽ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ അഡീഷണൽ ഡയറക്ടർ ജനറൽ വി പളനിസ്വാമി അധ്യക്ഷനായിരുന്നു. ഇന്ത്യ നിഷ്പക്ഷമല്ലെന്നും എക്കാലവും സമാധാനത്തിന്റെ പക്ഷത്താണ് രാജ്യം നിലനിൽക്കുന്നതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. എല്ലാ രാജ്യങ്ങളും അന്താരാഷ്ട്ര നിയമങ്ങളെയും രാജ്യങ്ങളുടെ പരമാധികാരത്തെയും മാനിക്കണമെന്നും പ്രശ്നങ്ങൾ നയതന്ത്ര തലത്തിലും സംഭാഷണങ്ങളിലൂടെയും പരിഹരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. അമേരിക്കൻ സന്ദർശനത്തിന്റെ മുന്നോടിയായി വാൾസ്ട്രീറ്റ് ജേണലിൽ നൽകിയ അഭിമുഖത്തിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം അറിയിച്ചത്. ആഗോള വിഷയങ്ങളിൽ നിർണായക ഇടപെടൽ ശേഷിയും പങ്കാളിത്തവുമാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത്. ഒരു രാജ്യത്തെയും പിന്തള്ളിയാകരുത്, അർഹമായ സ്ഥാനം കൈവരിക്കുന്നതെന്ന നിർബന്ധവും രാജ്യത്തിനുണ്ട്. അമേരിക്കയും ഇന്ത്യയുമായി മുമ്പെങ്ങുമില്ലാത്ത തരത്തിൽ അടിയുറച്ച ബന്ധം ഇപ്പോഴുണ്ട്. ലോകമിപ്പോൾ കൂടുതൽ പരസ്പര ബന്ധിതവും പരസ്പര ആശ്രിതവുമാണ്. ചൈനയുമായി സ്വാഭാവിക ഉഭയകക്ഷി ബന്ധങ്ങൾ സ്ഥാപിക്കാൻ അതിർത്തിയിലെ ശാന്തിയും സമാധാനവും അനിവാര്യമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. അതിർത്തിയുടെ സമഗ്രതയും രാജ്യങ്ങളുടെ അതിർത്തികളും മാനിക്കൽ രാജ്യം പ്രതിബദ്ധമാണ്. അതേസമയം സ്വന്തം പരമാധികാരവും അഭിമാനവും സംരക്ഷിക്കാനും രാജ്യം പൂർണ്ണ സജ്ജമാണെന്നും പ്രധാനമന്ത്രി അഭിമുഖത്തിൽ വ്യക്തമാക്കി.
രണ്ടു ദിവസത്തെ സന്ദർശനത്തിന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് വൈകിട്ട് കൊച്ചിയിലെത്തും. ലോക ഹൈഡ്രോഗ്രാഫിക് ദിനത്തിന് മുന്നോടിയായി ദക്ഷിണ മേഖലാ നാവിക കമാൻഡ് ആസ്ഥാനത്ത് സംഘടിപ്പിക്കുന്ന പ്രദർശനം അദ്ദേഹം സന്ദർശിക്കും. നാവിഗേഷൻ ചാർട്ട് പുറത്തിറക്കുന്ന അദ്ദേഹം ഹൈഡ്രോ പരിശീലനം പൂർത്തിയാക്കി വരുന്ന വിദേശ കാഡറ്റുകളുമായി സംവദിക്കും. നാവികസേനാ മേധാവി അഡ്മിറൽ ആർ ഹരികുമാറും അദ്ദേഹത്തോടൊപ്പം ചടങ്ങിൽ പങ്കെടുക്കും. നാളെ കൊച്ചി കപ്പൽശാലയിൽ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച വിമാനവാഹിനി കപ്പൽ INS വിക്രാന്തിൽ അന്തർദേശീയ യോഗാ ദിനാഘോഷങ്ങളിൽ രാജ്നാഥ് സിംഗ് പങ്കുചേരും. തുടർന്ന് കൊച്ചി നോവൽ ബേസിൽ നടക്കുന്ന ചടങ്ങിൽ കപ്പലുകൾ കൈകാര്യം ചെയ്യൽ പരിശീലിപ്പിക്കുന്ന അത്യാധുനിക സിമുലേറ്റർ രാജ്നാഥ് സിംഗ് ഉദ്ഘാടനം ചെയ്യും. അരിവാൾ രോഗം തടയാൻ നവീന മാർഗങ്ങൾ കേന്ദ്രം തയ്യാറാക്കി വരികയാണെന്ന് കേന്ദ്രമന്ത്രി അർജുൻ മുണ്ട പറഞ്ഞു. സിക്കിൾസൺ അനീമിയ ദിനാചരണത്തിന്റെ ഭാഗമായി ഇന്നലെ ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ശില്പശാലയിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. ആദിവാസി വിഭാഗങ്ങളിലാണ് ഈ രോഗം കൂടുതലായി കണ്ടുവരുന്നത്. ജനിക്കുന്ന 86 കുട്ടികളിൽ ഒരാൾക്ക് എന്ന നിലയിൽ രോഗബാധ ഉണ്ടെന്നാണ് കണക്കാക്കുന്നത്. സംസ്ഥാനത്ത് വയനാട്, ഇടുക്കി, പാലക്കാട് ജില്ലയിൽ അട്ടപ്പാടി മേഖലകളിലാണ് രോഗം കൂടുതലായും കണ്ടുവരുന്നത്. മന്ത്രി VN വാസവന്റെ നേതൃത്വത്തിൽ നിയമസഭാ സെലക്ട് കമ്മിറ്റി അംഗങ്ങൾ ഇന്ന് മഹാരാഷ്ട്ര സഹകരണ മന്ത്രി അതുൽ സോവയുമായി മുംബൈയിൽ കൂടിക്കാഴ്ച നടത്തും. മുംബൈയിലെ വിവിധ സഹകരണ സംഘങ്ങൾ സംഘം സന്ദർശിക്കും. മഹാരാഷ്ട്ര നിയമസഭാ സ്പീക്കർ രാഹുൽ നർവേക്കറുമായി സംഘം ഇന്നലെ ചർച്ച നടത്തി. ഉന്നത ഉദ്യോഗസ്ഥരും ചർച്ചയിൽ പങ്കെടുത്തു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഉന്നത വിദ്യാഭ്യാസ മേഖല പ്രതിസന്ധിയിലാണെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു. പ്രത്യേക വിദ്യാർത്ഥി സംഘടനയിൽ അംഗമായാൽ എന്തു നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും നടത്താമെന്ന സ്ഥിതിയാണെന്നും എല്ലാ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കുമുള്ള പാസ്പോർട്ടാണ് ആ സംഘടനയുടെ മെമ്പർഷിപ്പെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. നിഖിൽ തോമസ് വിഷയം തന്റെ മുന്നിലെത്തിയാൽ ഉചിതമായ നടപടി സ്വീകരിക്കുമെന്ന് ഗവർണർ വ്യക്തമാക്കി. കേരളത്തിലേത് ഗുരുതര സ്ഥിതിവിശേഷമാണെന്നും വരും തലമുറയുടെ ഭാവി വെച്ചാണ് കളിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. വ്യാജ സർട്ടിഫിക്കറ്റ് വിവാദത്തിൽ SFI നേതാവ് നിഖിൽ തോമസിനു വേണ്ടി പ്രവേശനത്തിന് ശുപാർശ ചെയ്തത് CPIM നേതാവാണെന്ന് കായംകുളം MSM കോളേജ് മാനേജർ ഹിലാൽ ബാബു പറഞ്ഞു. പേര് പുറത്തു പറഞ്ഞാൽ അദ്ദേഹത്തെ വ്യക്തിപരമായി ബാധിക്കുമെന്നും മാനേജർ മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രവേശനത്തിൽ കോളേജ് അധ്യാപകർക്ക് വീഴ്ച ഉണ്ടായോ എന്ന് പരിശോധിക്കുമെന്നും വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയ SFI നേതാവിനെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതായും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്തെ ITIകളിൽ ആധുനിക കോഴ്സുകൾ ആരംഭിക്കുന്നത് സംബന്ധിച്ച് പഠനം നടത്താൻ സമിതി രൂപവത്കരിക്കുമെന്ന് മന്ത്രി V ശിവൻകുട്ടി അറിയിച്ചു. കേരള ഗവൺമെന്റ് വ്യാവസായിക പരിശീലന വകുപ്പിന്റെ എക്സലൻഷ്യ 2023 അവാർഡ് ദാനവും വികസന രേഖാ പ്രകാശനവും യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാം ക്ലബ്ബുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനവും തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. പഠനത്തോടൊപ്പം തൊഴിൽ നൽകുന്ന പദ്ധതിയായ കർമാചാരി മാതൃകയിൽ പദ്ധതി ITIകളിൽ നടപ്പാക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് ഗവൺമെന്റ് ലഭ്യമാക്കുന്ന ചികിത്സ, വിദ്യാഭ്യാസം, പ്രസവ ആനുകൂല്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിൽ തൊഴിലാളികൾ ശ്രദ്ധിക്കണമെന്ന് മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞു. ഒരു മാസം 100 രൂപ വരിസംഖ്യ അടച്ച് പദ്ധതിയുടെ ഭാഗമാകാൻ കഴിയും. ആദ്യമായി സ്കൂളിൽ ചേരുന്ന വിദ്യാർത്ഥികൾക്ക് അസംഘടിത തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ പഠന ധനസഹായ വിതരണവും ക്ഷേമനിധി ഓഫീസുകളിലെ ഇ ഓഫീസ് ഉദ്ഘാടനവും തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്തെ 15 വില്ലേജുകളിൽ എന്റെ ഭൂമി ഇന്റഗ്രേറ്റഡ് പോർട്ടൽ സംവിധാനം അടുത്ത മാസം ആരംഭിക്കുമെന്ന് മന്ത്രി K രാജൻ പറഞ്ഞു. രജിസ്ട്രേഷൻ വകുപ്പിന്റെ പേൾ പോർട്ടലും റവന്യൂ വകുപ്പിന്റെ റിലീസ് പോർട്ടലും സർവേ വകുപ്പിന്റെ ഇ മാപ്പ് പോർട്ടലും സംയോജിപ്പിച്ചാണ് ഇന്റഗ്രേറ്റഡ് പോർട്ടൽ സംവിധാനം ഒരുക്കുന്നത്. ഏലൂരിൽ പുതിയ സ്മാർട്ട് വില്ലേജ് ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന ഹജ്ജ് യാത്രയ്ക്ക് മറ്റന്നാൾ സമാപനമാകും. മറ്റന്നാൾ വൈകിട്ട് 7:30 കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നാണ് ഈ വർഷത്തെ അവസാന ഹജ്ജ് വിമാന സർവീസ്. കഴിഞ്ഞ 3-നാണ് ഹജ്ജ് കമ്മിറ്റി വഴി ഹാജിമാരുടെ യാത്ര തുടങ്ങിയത്. സംസ്ഥാനത്ത് ആദ്യമായി 3 പുറപ്പെടൽ കേന്ദ്രങ്ങൾ വഴിയായിരുന്നു ഇത്തവണ യാത്ര. കരിപ്പൂർ, കണ്ണൂർ, നെടുമ്പാശ്ശേരി വിമാനത്താവളങ്ങൾ വഴി ഇന്ന് ഉച്ചവരെ 59 വിമാനങ്ങളിലായി 9,695 ഹാജിമാർ പുണ്യഭൂമിയിലേക്ക് തിരിച്ചു. അതിനിടെ ഹാജിമാർക്കായി പ്രത്യേക സാങ്കേതിക ക്ലാസുകൾ മക്കയിൽ ആരംഭിച്ചു. വിവിധ ബ്രാഞ്ചുകളിലെ കെട്ടിടങ്ങൾ കേന്ദ്രീകരിച്ച് വളണ്ടിയർമാരുടെ നേതൃത്വത്തിലാണ് ക്ലാസുകൾ നടക്കുന്നത്. സംസ്ഥാനത്ത് ബലിപെരുന്നാൾ ഈ മാസം 29 ആയിരിക്കുമെന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രസിഡന്റ് സെയ്ദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളും സംയുക്ത മഹല്ല ജമാഅത്ത് കാസിമാരായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, സെയ്ദ് ഇബ്രാഹിം ഖലീൽ അൽ ബുഖാരി എന്നിവരും വിവിധ കാസിമാരും കേരള ഹിലാൽ കമ്മിറ്റി ചെയർമാൻ M മുഹമ്മദ് മദനിയും അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 5 ദിവസത്തെ അമേരിക്ക ഈജിപ്ത് സന്ദർശനത്തിന് യാത്ര തിരിച്ചു. രാജ്യം എക്കാലവും സമാധാനത്തിന്റെ പക്ഷത്താണെന്ന് പ്രധാനമന്ത്രി. 9th അന്താരാഷ്ട്ര യോഗാ ദിനാചരണം നാളെ. പ്രധാനമന്ത്രി ന്യൂയോർക്കിലെ ഐക്യരാഷ്ട്രസഭ ആസ്ഥാനത്ത് ദിനാചരണത്തിൽ പങ്കെടുക്കും.
രണ്ടു ദിവസത്തെ സന്ദർശനത്തിന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് വൈകിട്ട് കൊച്ചിയിലെത്തും. സംസ്ഥാനത്ത് ഉന്നത വിദ്യാഭ്യാസ മേഖല പ്രതിസന്ധിയിലാണെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. സംസ്ഥാനത്തെ ITIകളിൽ ആധുനിക കോഴ്സുകൾ ആരംഭിക്കുന്നത് സംബന്ധിച്ച് പഠനം നടത്താൻ സമിതി രൂപവൽക്കരിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.